ഫ്രാൻസിസ് പാപ്പയുടെ നവംബറിലെ പ്രാർത്ഥനാ നിയോഗം ദുരിതം അനുഭവിക്കുന്ന കുട്ടികൾക്കായി നവംബർ മാസത്തേക്കുള്ള ഫ്രാൻസിസ് പാപ്പയുടെ പ്രാർത്ഥനാ നിയോഗത്തിനായി ദുരിതം അനുഭവിക്കുന്ന കുട്ടികൾക്കായി എന്ന വീഡിയോ വത്തിക്കാൻ പുറത്തിറക്കി അടിമത്തത്തിന് സമാനമായ അവസ്ഥകളിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ദശലക്ഷക്കണക്കിന് കുട്ടികളുണ്ടെന്ന് പാപ്പ പറഞ്ഞു സമൂഹം ഉപേക്ഷിച്ച ഓരോ കുട്ടിയുടെയും കരച്ചിൽ ദൈവത്തിങ്കിലേക്ക് ഉയരുന്ന നിലവിളികളാണെന്ന് പാപ്പ ഓർമ്മപ്പെടുത്തി യുദ്ധത്തിന്റെ ഇരകളും ഭവനരഹിതരും അനാഥരുമായ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള പ്രവേശനം ഉറപ്പു നൽകാനും കുടുംബവാത്സല്യം അനുഭവിക്കാനും അവസരമുണ്ടാകട്ടെ എന്ന് പാപ്പ പ്രാർത്ഥിച്ചു ഭ്രൂണഹത്യക്കിരയായ കുരുന്നുകൾക്ക് വേണ്ടി പ്രത്യേക വിശുദ്ധബലിയർപ്പണം നടത്തി ഇക്വഡർ സകല വിശുദ്ധരുടെയും തിരുനാൾ ദിനമായ ഇന്ന് ഇക്വഡോറിലെ ഗ്വായക്കിൽ അതിരൂപതയിൽ ഭ്രൂണഹത്യ അടക്കമുള്ള വിവിധ കാരണങ്ങളാൽ ജീവൻ നഷ്ടപ്പെട്ട കുരുന്നുകൾക്ക് വേണ്ടി ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചു രാവിലെ 11 മണിക്കാണ് മെട്രോപോളിറ്റൻ പാന്തിയോണിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടത് കുരുന്നു ജീവനുകളുടെ ജീവിതാന്തസ്സിനോടുള്ള ആദരണാർത്ഥം സമീപകാലത്തായി പ്രസവത്തിലും അതിനു മുൻപുമായി ജീവൻ നഷ്ടപ്പെട്ട കുരുന്നുകളുടെ ഭൗതികാവശിഷ്ടങ്ങൾ അർഹമായ ആദരവോടെ സംസ്കരിക്കുന്നതിന് ചടങ്ങ് വേദിയായി വിഴിഞ്ഞം സമരത്തിനെതിരെ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങൾ അപലപനീയമെന്ന് കത്തോലിക്ക കോൺഗ്രസ് വിഴിഞ്ഞത്ത് അതിജീവനത്തിന് വേണ്ടി പോരാടുന്ന മനുഷ്യ തൊഴിലാളികളുടെ സമരത്തെ താഴ്ത്തിക്കെട്ടാനും സമൂഹ മധ്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനും നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾ അപലപനീയമാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി പറഞ്ഞു സമരത്തെ അവഹേളിക്കാൻ ചില രാഷ്ട്രീയ പാർട്ടികളുടെയും കോർപ്പറേറ്റുകളുടെയും നേതൃത്വത്തിൽ സംഘടിത ശ്രമം നടക്കുന്നു കോർപ്പറേറ്റ് സ്പോൺസേർഡ് വാർത്തകൾ വരുന്നതും സംശയാസ്പദമാണ് ചില ചാനൽ വാർത്തകൾ പ്രത്യേക അജണ്ടയോട് കൂടിയാണെന്നും വ്യക്തമാണ് കേരളസഭാ നവീകരണം വിമലഹൃദയ പ്രതിഷ്ഠ POCയിൽ നടന്നു ഇന്നലെ KCBCയുടെ ആഭിമുഖ്യത്തിൽ കേരളസഭാ നവീകരണ വർഷാചരണത്തിന്റെ ഭാഗമായുള്ള വിമലഹൃദയ പ്രതിഷ്ഠ പാലാരിവട്ടം POCയിൽ നടന്നു തിരുവനന്തപുരം കോഴിക്കോട് കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ദീപശിഖകൾക്ക് സ്വീകരണവും നൽകി കേരളസഭാ നവീകരണം ചെയർമാൻ ബിഷപ്പ് സാമുവൽ മാർ ഐറേനിയൂസ് ദീപശിഖ ക്യാപ്റ്റന്മാരെ ആദരിച്ചു ആഘോഷമായ പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു KCBC പ്രസിഡന്റ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വിമലഹൃദയ പ്രതിഷ്ഠാ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു ലഹരിക്കടിമപ്പെട്ട വ്യക്തി വഴി സമൂഹവും നശിക്കുമെന്ന് മാർ ടോണി നീലങ്കാവിൽ കേരളത്തിൽ യുവജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ KCBC പ്രോലൈഫ് സമിതി തൃശൂർ സെന്റ് തോമസ് കോളേജിൽ യെസ് ടു ലൈഫ് നോ ടു ഡ്രഗ്സ് എന്ന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ലഹരിക്കടിമപ്പെട്ട വ്യക്തി വഴി സമൂഹവും നശിക്കുമെന്ന് ഈ പ്രോഗ്രാമിൽ അധ്യക്ഷത വഹിച്ചു സംസാരിച്ച തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ വ്യക്തമാക്കി തൃശൂർ എക്സസൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ KS സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ലഹരിക്കെതിരെ വിദ്യാർത്ഥികൾ പ്രതിജ്ഞയെടുക്കുകയും അതിനെ തുടർന്ന് ലഹരിക്കെതിരെയും മനുഷ്യജീവന്റെ അമൂല്യതയെയും ബോധ്യപ്പെടുത്തുന്ന മാജിക് ഷോയും നടന്നു മാർ അലക്സ് താരാമംഗലം മാനന്തവാടി രൂപതയുടെ പ്രഥമ സഹായമെത്രാൻ ദ്വാരക പാസ്റ്ററൽ സെന്ററിൽ മാനന്തവാടി രൂപതയുടെ സഹായമെത്രാനായി നിയുക്തനായ മാർ അലക്സ് താരാമംഗലത്തിന്റെ മെത്രാഭിഷേകം ഇന്ന് നടന്നു തിരുകർമ്മങ്ങൾക്ക് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു അവർ എല്ലാവരും ഒന്നായിരിക്കുന്നതിനു വേണ്ടി എന്ന ആപ്തവാക്യമാണ് അദ്ദേഹം തെരഞ്ഞെടുത്തിരിക്കുന്നത് 2016 മുതൽ തലശ്ശേരി അതിരൂപതയുടെ വികാരി ജനറലായിരുന്നു മാർ അലക്സ് താരാമംഗലം 1983 പൗരോഹിത്യം സ്വീകരിച്ച മാർ അലക്സ് താരാമംഗലം റോമിലെ പൊന്തിഫിക്കൽ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തത്വചിന്തയിൽ ഡോക്ടറേറ്റും നേടിയിട്ടുണ്ട്